കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള കോൺഗ്രസിൽ ചെയർമാൻ സ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ തർക്കം നടക്കുകയാണ് വിട്ടുകൊടുക്കില്ലെന്ന് മാണി വിഭാഗമാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പും ഒട്ടും പുറകില്ലല്ല കേരള കോൺഗ്രസിലെ തർക്കം ഇങ്ങനെ മുറുകിയതോടെ ചെയർമാൻ സ്ഥാനം വിട്ടു നൽകിയുള്ള ഒത്തി തീർപ്പ് വേണ്ടെന്ന് ജോസ് കെ മാണി അനുകൂലികൾ പി ജെ ജോസഫിന്റെ ആവശ്യങ്ങളെ ഗൗനിക്കാതെ പാർട്ടിയിൽ സ്വാധീനം ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് ഗ്രൂപ്പിൽ സജീവമാകുന്നത് വിദേശയാത്ര കഴിഞ്ഞ് മോൻസ് ജോസഫ് തിരിച്ചു വന്നതോടെ ജോസഫ് പക്ഷത്തിന്റെ നീക്കങ്ങളും മാണി വിഭാഗം ഉറ്റുനോക്കുന്നു ഇതോടെ സമവായ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി വിളിക്കാതെ ചെയർമാൻ സ്ഥാനം നിലനിർത്താനുള്ള പി ജെ ജോസഫിന്റെ നീക്കങ്ങളെ ഗൗനിക്കാതെ മുന്നോട്ടു പോകാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പദ്ധതി വർക്കിംഗ് ചെയർമാൻ പദവി നൽകാമെന്ന ജോസഫ് ഗ്രൂപ്പിന്റെ വാഗ്ദാനം വിഭാഗം പൂർണ്ണമായി തള്ളി ചർച്ചകൾ വഴിമുട്ടി നിൽക്കേ പിന്നോട്ടില്ലെന്നറിയിച്ച പരസ്യ പ്രസ്താവനകളും എത്തിട്ട് നാദന ഉണ്ടാകും പാർട്ടിയുടെ ലീഡർഷിപ്പ് ഉണ്ടാകും പാർട്ടി മുന്നോട്ട് പോകും പിന്നെ സംശയം അഗേ മണുസർ കഴിഞ്ഞ് പത്തൊമ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഈ കേരള സമൂഹത്തിൽ നടത്തിയ പോരാട്ടങ്ങൾക്ക് വീര്യം പകരാൻ ഈ പാർട്ടിക്ക് ഒരു പിന്തലമുറ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചോ അങ്ങനെ പ്രശ്നമില്ല അതൊക്കെ ഞങ്ങളുടെ ഒരു ചർച്ചകളൊക്കെ വേണ്ടി വരും അതല്ലേ ഡെമോക്രസി ജനാധിപത്യ ഇന്ന് കൊച്ചിയിൽ ചേരാനിരുന്ന അനുരഞ്ജന ചർച്ചകൾ ഒഴിവാക്കിയിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനൊരുങ്ങുന്ന ജോസഫിന് മുന്നിൽ അനൌദ്യോഗിക ചർച്ചകൾക്കാണെങ്കിൽ മാത്രം എത്താമെന്ന നിലപാടിലാണ് മാണി വിഭാഗം ജൂൺ ഒൻപതിനകം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കത്തിലാണ് ജോസഫ് പക്ഷം പാർട്ടി പിളർപ്പിലേക്ക് എത്തിയാൽ പരമാവധി പേരെ ഒപ്പം നിർത്താനാണ് ജോസ് കെ മാണിയുടെ പദ്ധതി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ ഭാരവാഹികളെയും നേരിൽ കാണാനും പാണിവിഭാഗം പദ്ധതിയിടുന്നുണ്ട് ഗ്രൂപ്പ് മാനേജരായ മോൺസ് ജോസഫ് വിദേശത്തുനിന്ന് തിരിച്ചെത്തിയതോടെ ജോസഫ് പക്ഷത്തു നിന്നും വരും ദിവസങ്ങളിൽ നിർണായക നീക്കങ്ങൾ ഉണ്ടാകും ട്വന്റിഫോർ കോട്ടയം